മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി സിപിഎമ്മും ബിജെപിയും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പങ്കിടുന്നുവെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി സിപിഎമ്മിന്റെ പകയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് വടകരയിലെ ആർഎംപി സ്ഥാനാർത്ഥി കെ കെ രമയെന്ന് രാഹുൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പിന്തുണ വലിയ ഊർജം നൽകുന്നുവെന്നായിരുന്നു കെ കെ രമയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വരെ ഇടതുപക്ഷത്തെ സഹോദരപക്ഷമെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി വടകരയിൽ സിപിഎമ്മിനെ രൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചു സിപിഎമ്മിന്റെ പകയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞ് വടകരയിലെ ആർഎംപി സ്ഥാനാർത്ഥി കെ കെ രമയെ ചേർത്ത് നിർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം ടി പി ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രി കുലംകുത്തി എന്ന് വിളിച്ചു ചന്ദ്രശേഖരൻ കുലംകുത്തി ആയിരുന്നില്ലെന്നും വിയോജിപ്പുകൾ ഉയർത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊന്നുകളയുകയായിരുന്നുവെന്നും രാഹുൽ If you disagree with them, they do not discuss anything with you, they kill you. They kill your family, they kill you, they beat you. And Rima ji is an example, is one example of thousands and thousands and thousands of people who've been killed by these ideologies. വിധവകളെ ഉണ്ടാക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല കോൺഗ്രസ് മുക്തഭാരതം എന്ന് പറയുന്ന മോദി സിപിഎം മുക്തഭാരതം എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ലെന്ന് രാഹുൽ ചോദിച്ചു വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നതെന്നായിരുന്നു കെ കെ രമയുടെ പ്രതികരണം ചന്ദ്രശേഖരനോടുള്ള ഭയം കൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ പേര് പോലും പറയാത്തതെന്നും രമ എന്താ പറയുക ചന്ദ്രശേഖരൻ ഞങ്ങളെ കൊന്നുന്ന് അവർ പറയുമോ എന്ത് ഏത് പരാമർശം അവർക്ക് നടത്താൻ കഴിയുക ഈ ആർ എം പി രാഷ്ട്രീയ സംബന്ധത്തെ സംബന്ധിച്ച് അവർക്ക് പറയാൻ കഴിയും എന്തുകൊണ്ട് രാഷ്ട്ര ആ പാർട്ടി ഉണ്ടായത് എന്ന് വളരെ കൃത്യമായി അറിയുന്ന നേതാക്കന്മാരാണ് ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾ ഞങ്ങൾ കൊന്നു എന്ന് പറയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവർ പറയട്ടെ ന്യൂസ് 18 കോഴിക്കോട് 15 വർഷം അമേഠിയുടെ പ്രതിനിധിയായിരുന്ന രാഹുൽ ഗാന്ധി അവിടെ ഒന്നും ചെയ്യാതെയാണ് വയനാട്ടിലേക്ക് വന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് വിനോദസഞ്ചാരിയെ പോലെയാണ് രാഹുൽ വരുന്നത് രാഹുലിനും കോൺഗ്രസിനും ജനങ്ങൾ വെറും വോട്ട് ബാങ്ക് മാത്രമാണെന്നും വയനാട് മീനങ്ങാടിയിലെ എൻഡിഎ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പറഞ്ഞു मित्र राहुल बाबा 15 साल अमेठी के सांसद रहे अमेठी की स्थिति तब तक नहीं सुधारी बाद में अमेठी से वायनाड आए मैंने राहुल बाबा जैसा टूरिस्ट पॉलिटिशियन नहीं देखा है कहां अमेठी कहां वायनाड मगर वायनाड वालों यहां पर भी टूरिज्म करने के लिए ही आए हैं वायनाड के विकास में कुछ नहीं होने वाला കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബംഗാളിൽ ഒരുമിച്ചാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൺഫ്യൂഷൻ എല്ലാം സിയിൽ തുടങ്ങുന്നു ഇരു പാർട്ടികൾക്കും ഒന്നായി കോംറേഡ് കോൺഗ്രസ് പാർട്ടി ആകുകയാണ് നല്ലതെന്നും അമിത്ഷാ പറഞ്ഞു ഡോളർ എന്നതിന് പകരം സോളാർ വെച്ചാൽ എൽ ഡി എഫ് യു ഡി എഫ് ആകുമെന്നും അമിത്ഷാ പരിഹസിച്ചു കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ് नियत में कंफ्यूजन है और लीडरशिप नेतृत्व में भी कंफ्यूजन है ये दोनों कंफ्यूज पार्टी है वो केरल का भला नहीं कर सकते और ये दोनों पार्टियों ने मिल जाना चाहिए और नई पार्टी बनानी चाहिए कॉमरेड कांग्रेस पार्टी बनानी चाहिए तभी जाकर